നമുക്ക് സാമ്പാർ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തുവരപ്പരിപ്പും കാൽ കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അമരപ്പയർ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അത് വീഴുന്ന സമയം കൊണ്ട് ഈ സാമ്പാർ നമുക്ക് പച്ചക്കറി ഇല്ലാതെ വെക്കാൻ പറ്റുമോ തിരുമേനി? ഇതിപ്പോ തേങ്ങയില്ലാതെ ചമ്മന്തി അരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെ ആയല്ലോ മിത്രമേ. പാചക വിധി പ്രകാരം ഒരിക്കലും നടക്കാത്ത കാര്യമെന്നേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ പറയാ സഖാവേ, മീനില്ലാതെ മീൻകറി വെക്കാൻ പറ്റുമെങ്കിൽ പച്ചക്കറി ഇല്ലാതെ സാമ്പാറല്ല വേണമെങ്കിൽ നമുക്ക് അവിയൽ വരെ വയ്ക്കാം. ഇനി അങ്ങനെ ഒരു റെസിപ്പി ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ആ പഴയയിടത്തിനോട് അങ്ങാനും പറഞ്ഞ് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കുന്നതാവും ബെറ്റർ. അതല്ലാണ്ട് കുതിച്ചു കയറുന്ന ഈ വിലക്കയറ്റത്തിൽ പച്ചക്കറി ഇട്ട് സാമ്പാർ വെക്കാന്ന് ആരും കരുതണ്ട. ഞാനും അതായി ചോദിച്ചേ, കിലോയ്ക്ക് 100 രൂപ ആയിരുന്ന ചെറിയുള്ളിക്ക് ഇപ്പോ 200 രൂപ കൊടുക്കണ്ടായോ? ചെറിയുള്ളി ഇല്ലാതെ സാമ്പാർ എങ്ങനെയാന്നേ ഉണ്ടാക്കുന്നേ? നിങ്ങൾ എന്തിനാ മിസ്റ്റർ ഈ സാമ്പാറിന് ചെറിയ ഉള്ളി തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നേ? ചെറിയ ഉള്ളിക്ക് പകരം സവാള ഇട്ടാൽ എന്താ, പോലീസ് പിടിക്കോ? സവാളയ്ക്കും മുരിങ്ങക്കായ്ക്കൊന്നും ഇപ്പൊ വില കൂടിയിട്ടുമില്ലല്ലോ. എന്താ അസംബന്ധം ഇത്രമേ നിങ്ങൾ ഈ പറയണേ? ഒരു സാമ്പാർ വയ്ക്കുന്നതിനും ഒരു മിനിമം മര്യാദയൊക്കെ ഇല്ലേ? വലിയ ഉള്ളി വാങ്ങി ഉള്ളിത്തീയിൽ വെച്ചിട്ട് അതിനെ സാമ്പാർ എന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ തോരാത്ത മഴയത്ത് വെള്ളത്തിലായാൽ പിന്നെ പച്ചക്കറിക്ക് വില കൂടില്ലേ? നമുക്ക് വേണ്ട പച്ചക്കറി മുഴുവൻ അവിടെ നിന്നല്ലേ വരുന്നേ? ഇതും പറഞ്ഞ് നിങ്ങൾ തർക്കിക്കാതെ സഖാവേ, കേറിയ വില പിടിച്ചു നിർത്താൻ കളക്ടർമാരുടെ യോഗം വിളിച്ചു കൂട്ടി മുഖ്യമന്ത്രി അവർക്ക് നിർദ്ദേശം കൊടുത്തില്ലേ? അതിനപ്പുറം വേറെന്ത് വേണം? കളക്ടർമാർക്കല്ലേ ഇപ്പൊ ഇതല്ലപ്പാ പണി. ഒഴിഞ്ഞ മുടി തിരിച്ചു വരൂലെന്ന് പറഞ്ഞ പോലെ കളക്ടറല്ല ഇനി മൈസറായിട്ട് വന്നാലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റൂലെന്ന് അറിയില്ലേന്ന്. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മെപ്പോലെ സാധാരണക്കാരൻ ഇവിടെ ജീവിക്കണ്ടായോ? ഇല്ലെങ്കിൽ അവരാ പഴയ കിറ്റ് ഒന്നുകൂടെ ഇറക്കി വിടട്ടെന്നേ. അത് മാത്രം ചോദിക്കരുത്. ഒന്നാം ഭരണം കഴിഞ്ഞ് രണ്ട് ഉറപ്പിച്ചതോടെ ഈ കിറ്റ് എന്ന പ്രതിഭാസം തന്നെ ഇവിടെ നിലച്ചില്ല മിത്രമേ. നിലവിലെ ഒരു ഭരണരീതി വച്ച് വല്ല കാളകൂട വിഷമാകും ഈ ഭരണകൂടം. ഇനി നമുക്കങ്ങോട്ട് സമ്മാനിക്കാം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ.